വെച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയുമുണ്ട്, സ്വച്ഛജലം വെച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയുമുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കും. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നുണ്ട്. അപ്പോസ്തലനായ യോഹന്നാന് ദൈവം കൊടുത്തതായ വെളിപ്പാടനുസരിച്ച് എന്റെ മകനെ ഇങ്ങോട്ട് പോരുക എന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോ ഭർത്താവിനവരാണ് ഞാൻ എന്റെ വാക്ക് ലഭിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഇടവുകയിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ ആശ്വസിപ്പിക്കുകയും സ്വർഗീയമായ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് എഴുന്നിരിക്കുന്നു. ദൈവമായ കർത്താവ് ഇന്നിവരെയും തന്നെ സമയം കൂടെ ഭവനത്തിൽ നമ്മൾ ശരീരം സൂക്ഷിക്കുകയാണ്. അധികം സമയമില്ല. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് സൂക്ഷിക്കൾക്ക് വേണ്ടി നമ്മൾ പുറത്തേക്ക് പന്തലിലേക്ക് നമ്മൾ മൂടി നോക്കുകയാണ്. Thank you.
ഒരു പേര് ഇങ്ങനെ പറ്റും അല്ലെങ്കിൽ പ്രിന്റ് അവരോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു. അവന് ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവരെല്ലാം എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രിയ അപ്പച്ചന്റെ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ട് പ്രിയ കൊച്ചുമക്കളെ എല്ലാവരെയും ദൈവം സഹായിച്ചു, അഞ്ചുപേരെയും ദൈവം സഹായിച്ചു. അവരൊക്കെ ഒരു നല്ലൊരു മാതൃകയുള്ള ജീവിതമായി തീരുവാനായിട്ട് കർത്താവിന് വേണ്ടി ഇന്ന് നിലകൊള്ളുന്നതായി തീരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഈ സമയത്ത് പ്രിയ കൊച്ചുമക്കൾ അഞ്ചു പേരോട് ചേർന്ന് ഒരു ഗാനം പാടുവാൻ Still love my son.
ദാനവേർ ബാല ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉത്രാദികൾ കുടുംബങ്ങൾ ദൈവസഭ സാക്ഷിക്കാർക്കാണ് വന്നത്. എല്ലാവർക്കും ആട്ടെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ അവസാന നിമിഷം ഒരു നോക്കി കാണുവാൻ സഭയെ ബന്ധപ്പെട്ട് ഇവിടെ കടന്നുവരുവാൻ കൃപ ചെയ്തല്ലോ. അതിന്റെ വീട്ടിൽ ഫോണിനേക്കാൾ വിലാപിക്കുമ്പോൾ നല്ല നദിച്ചത് കർത്താവ്, അതുകൊണ്ട് ദൈവസ്നേഹത്തിനാണ് നന്ദി കർത്താവ് എന്ന് നീ. ഞങ്ങളൊരു നാല് ലോകം വിട്ട് കടന്നു പോകേണ്ടവരാണ്. ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് അനേക ആശ്വാസത്തിന് പ്രത്യാശയ കാരണമാക്കി തീർത്തമാറണമേ നടന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന അച്ഛന് വേണ്ടി സ്തോത്രം പ്രസംഗിക്കില്ല. അച്ഛന്മാർക്കാട്ട് ദേവസ്ഥന്മാർക്കാട് കുടുംബങ്ങൾക്കുള്ള സാർ നന്ദി പറയുന്നപ്പ. മനുഷ്യർ കൂടെ അനേക വിഷയങ്ങൾ അറിയിക്കുക അടിയായത്തിന് ആശ്വാസത്തിന് കാരണം എത്തിയമാറണമേ. വിദേശത്തിലും എല്ലാ കുടുംബത്തിനും വേണ്ടി അതിന് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവ് കുഞ്ഞു ആളുടെ കല്യാണ ബന്ധുവല്ലോ തന്റെ ഗാന്ധിയെ തന്നൊരുക്കി കാത്തിക്കുന്നു. അപ്പോഴാണ് ഭാഗ്യം അത് വയ്ക്കാൻ നന്ദി. ഞങ്ങൾ ദുഃഖമുണ്ട്, പ്രയാസമുണ്ടെന്നാൽ അതെല്ലാം തീർന്നു പോകുന്ന നാളുണ്ടെന്ന് ഞങ്ങൾ വാസ്തവമായിട്ട് അറിയുന്നു. ഞങ്ങളുടെ കളിയിലെ തുടച്ചു കഴിയുന്ന കർത്താവ് നിശ്ചയമായിട്ട് കർത്താവേ പ്രത്യാശ ആശ്വാസം നൽകുന്നത് ഈ വചനമാണ്. നമ്മെ ശക്തീകരിക്കുന്നത് ഈ വചനമാണ്. നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നത്. അതുകൊണ്ട് ഈ ഭവനത്തെ പ്രിയപ്പെട്ടവരെ, പ്രിയമാതാവിനെ, അതുപോലെ തന്നെ മനോജിനെ, ബിജോയുടെ കുടുംബങ്ങളെയൊക്കെ സർവശക്തനായ ദൈവം മാനിക്കട്ടെ. ഞാൻ വയനാട്ടിൽ മീനങ്ങാടി പുതാടി ഇടവകളുടെ വികാരിയായി 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. കുന്നത്ത് ഭവനമായിട്ടുള്ള വലിയ ബന്ധമാണ് ഉള്ളത്. ഇവിടെയും കുന്നത്ത് ഭവനങ്ങളിൽ ഉള്ളത് ദൈവത്തിന് മഹത്വവും സ്തുതി അർപ്പിക്കുന്നു. ഈ പിതാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ പോലെ തന്നെ ഈ വലിയവനായ കർത്താവിൽ ഏറിയ ആശ്രയം വയ്ക്കുവാൻ, പ്രത്യാശ വയ്ക്കുവാൻ തനിക്ക് ഇടയായിത്തീർന്നു എന്നുള്ളതാണ് വലിയ ഭാഗ്യം. ഇന്ന് ഈ ശുശ്രൂഷയുടെ മധ്യേ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നാം നമ്മുടെ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടാൽ അതാണ് ജീവിതത്തിന്റെ എല്ലാ ഏറ്റവും വലിയ ഭാഗ്യം. ക്ലേശങ്ങളും വേദനകളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ കർത്താവിനായി വേർതിരിക്കപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ. കാരണം ഇവിടെ കുറച്ചുനാൾ ജീവിച്ച് നാം നമ്മുടെ കർത്താവിനോട് പ്രിയന്റെ നാട്ടിലേക്കുള്ള യാത്രയിലാണ്, അതിനുള്ള ഒരുക്കമാണ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നവരിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന് ഞങ്ങൾ ഉറപ്പു നൽകിയ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ജീവപരമായ അവിടുത്തെ വാക്തത്വങ്ങൾ തിരുനാമത്തിൽ ഞങ്ങൾ ഓർത്തു വാഴ്ത്തുന്നു. മരണത്തിന് പോലും ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ നകറ്റുവാൻ സാധ്യമല്ലായിരിക്കാൽ അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ബലഹീനരും വിശ്വാസത്തിൽ കുറവുള്ളവരുമാകിയാൽ അഗ്നിശോധനയിൽ തോറ്റുപോകാതെ അവിടുത്തെ ബലമുള്ള കൈകളാൽ ഞങ്ങളെ തുറങ്ങിക്കൊള്ളേണമേ. കർത്താവേ, ഞങ്ങളുടെ സങ്കടങ്ങളെയും നിരാശകളെയും സന്ദർഭങ്ങളെയും ദൈവത്തോടെ അവ നീ രൂപാന്തരപ്പെടുത്തേണമേ. സ്നേഹം നിറഞ്ഞ പിതാവേ, ഭാരപ്പെടും ദുഃഖിച്ചിരിക്കുന്ന അങ്ങയുടെയും മക്കളെയും സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവിക സമാധാനത്താൽ സമാശ്വസിപ്പിക്കണമേ. ഈ ലോകത്തിലെ ഞങ്ങളുടെ ബന്ധങ്ങൾ താൽക്കാലികമാകുന്നുവല്ലോ. ഞങ്ങൾക്കിവിടെ സ്ഥിരമായ വാസവും വാസ്തലവുമില്ലല്ലോ. എന്നാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകിയാൽ സ്വർഗീയ പൗരത്വത്തിൻ്റെ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഈ ലോകം ദൈവജനങ്ങൾക്ക് യോഗ്യമല്ലല്ലോ. ഈ ലോകത്തെയും മരണത്തെയും ജയിച്ചവനാകിയാൽ ഞങ്ങൾക്കും ആ ജയത്തിൽ നീ അവകാശം നൽകിയിരിക്കുന്നു. ഈ സന്തോഷകരമായ അറിവോടുകൂടി പകലുള്ളപ്പോൾ അയച്ചുവന്റെ വേല തികച്ചുകൊണ്ട് പ്രത്യാശയോടെ കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ ദേഹത്തിന് കീഴ്പ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ഞങ്ങൾക്ക് ഉയർപ്പിൻ്റെയും നിത്യജീവന്റെയും പ്രത്യാശ ദാനം ചെയ്തിരിക്കുന്ന പ്രിയ രക്ഷകന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. സ്വർഗീയ പിതാവേ, അവിടുത്തെ വാഴ്ത്തുപിട്ട പുത്രനായ യേശു ക്രിസ്തു ലാസറിന്റെ കല്ലറയ്ക്കൽ കണ്ണുനീർ വാർത്തവനാണല്ലോ. ഇപ്പോൾ കണ്ണുനീരുടെ മനോവിശ്വസിക്കുന്ന ഈ നിന്റെ മക്കളെ നിന്റെ ആർദ്രതയോട് ഇവിടെ കടാക്ഷിക്കണമേ. കർത്താവേ, കൃപ നിറഞ്ഞ സാന്ത്വനങ്ങളാൽ അവരെ സമാശ്വസിക്കണമേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അവരെ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കുള്ള വലിയ പ്രത്യാശക്കായി ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ചേർക്കാനായിട്ട് വരും.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ തിരുവചനം പോലെ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കുകയും ജീവനോടിരിക്കുന്ന ദൈവജനം രൂപാന്തരം പ്രാപിച്ച കർത്താവിനെ എതിരേൽപ്പാൻ മേഖലയെടുക്കും. അതാ നിങ്ങൾക്ക് നൽകിയ വലിയ പ്രത്യാശ. ഈയിടെ പ്രിയ പിതാവിന്റെ അനുഗ്രഹമേറെ ജീവിതത്തിനായി അങ്ങേക്ക് ഞങ്ങൾ മഹത്വം കരയുന്നു. പ്രിയമാതാവിനായിട്ട് കർത്താവേ നന്ദിയോടെ സ്തോത്രം ചെയ്തപ്പാൻ മനോജനും വിജയിക്കവരുടെ കുടുംബങ്ങൾക്കായി കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. അതുപോലെ ഞങ്ങൾ ഒരുക്കമുള്ളവരായി വിശുദ്ധിയോടെ ദൈവമുഖമന്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ശുശ്രൂഷയിൽ ദൈവത്തിന് സാന്നിധ്യം ഉണ്ടാകണം. ക്രിസ്തു യേശുവിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരിയും സഹോദരങ്ങളെയും പ്രിയ പാസ്റ്റർമാരും ബന്ധുമിത്രാദികളും അയൽപ്പക്കാരുമായിട്ടുള്ള എല്ലാവരോടും അപ്പച്ചനെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളോട് കൂടെ നിന്ന എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതുപോലെ അപ്പച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു സംശയവും ചോദിച്ചാൽ കൃത്യമായിട്ട് അതിന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉത്തരം പറഞ്ഞു തരാൻ പറ്റാനായിട്ട് എപ്പോഴും അപ്പച്ചൻ റെഡിയായിരുന്നു. നമുക്ക് ഏതൊരു വാക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോഴും അപ്പച്ചൻ ആ ഒരു ഞങ്ങൾക്കൊരു ഗൈഡ് ലൈനായിട്ട് മുമ്പിൽ എപ്പോഴും നിൽക്കുമായിരുന്നു. ഇനി എന്ത് ചെയ്യണം അപ്പച്ചൻ ഇങ്ങനെ ഡേ ബൈ ഡേ വീക്കായി വന്നിരുന്നപ്പോഴൊക്കെയും ആ ഒരു ശൂന്യത ഞങ്ങൾക്കും വളരെ വേദനാജനകമായി നിലനിന്നു. എങ്കിലും ദൈവകൃപയാൽ ദൈവത്തിൻ്റെ സമയത്ത് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നതാണല്ലോ. ആ ഒരു സമയത്ത് ദൈവസന്നിധിയിലേക്ക് അപ്പച്ചൻ ചേർക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ അയൽപ്പാൻ തക്കണം, അപ്പച്ചന് മുന്നിൽ കാണിച്ചു തന്ന ആ മാതൃകയിൽ ജീവിക്കാൻ തക്കണം, ഓരോരുത്തരും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഞങ്ങളുടെ കോഴിക്കോട് ഇടവഴിയിലുള്ള എല്ലാ സഹോദരിയും സഹോദരന്മാർക്കും നമുക്ക് ഇതിനായിട്ട് നമ്മളോട് കൂടെ നിന്ന് നമ്മൾ ഏത് രീതിയിൽ പ്രാർത്ഥിക്കുന്നു അതിലുപരിയായിട്ട് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങളെ സ്നേഹിച്ച ഇവിടെ വന്നു ചേർന്ന ഏവരോടും ഉള്ള നന്ദി ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ദൈവം നിത്യമായോർ വാസസ്ഥാനം എനിക്ക്
ഹാൻഡിലെ പിടിക്കണ്ട ആ സീറ്റ് കുറച്ച് മുന്നോട്ടാക്കേണ്ടി വരും. സീറ്റ് മടക്കിക്കളോ. അങ്ങനെ നമ്മുടെ അപ്പച്ചൻ ഇവിടുന്ന് പോയി. എല്ലാവരും ഉള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരു ടീ സ്നാക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. വന്ന് സംബന്ധിക്കുവാനായിട്ട് ഞാൻ
ഇല്ല സ്ലാബ് ആയില്ല നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യണം ഇത് പിന്നെ മണ്ണെടുത്ത് മാറ്റിട്ട് ചെയ്യാം അങ്ങനെ ഇതിന് മതിയല്ലോ നമ്മളെ ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് വെട്ടി പോവാണ്, ബാക്കി എല്ലാവരും പോവുകയാണ്. ഞാൻ ഗ്രൂപ്പില് വീടായിട്ട് ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പ് കുഞ്ചൻ്റെ കൂട്ടുകാരൻ